മഹേഷ്, രണ്ടാമത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, ആ കാര്യം വ്യക്തമാണ്. പക്ഷെ അതിലുള്ള നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാവാൻ സമയമെടുക്കും. കാരണം അങ്ങോട്ടുള്ള ആക്സസ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഭാഗത്തേക്ക് പോകാനുള്ള പാലം ഒലിച്ചു പോയ നിലയിലാണുള്ളത്. ചൂരൽമലയിൽ നിൽക്കുന്ന ആളുകൾക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ വഴിയില്ലാത്തൊരു സാഹചര്യമുണ്ട്. മുണ്ടക്കൈയിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. നിരവധി വീടുകളും കടകളും മണ്ണിനടിയിലാണ്. മുണ്ടക്കൈ ഭാഗത്ത് അങ്ങാടിയിൽ നിറയെ ചളി നിറഞ്ഞ നിലയിലാണ് എന്ന ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ സാഹചര്യം അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തകർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉഗ്രമായ ശബ്ദം കേട്ട് അവിടെ നിന്ന് എല്ലാവരും ഓടി മറ്റൊരു ഭാഗത്തേക്ക് മാറുന്നത്. അതിനുശേഷം അവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നത് അറിയാൻ ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി ആളുകൾ പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞ ഒരു പാലം ഒലിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ. അതായത് ഈ ഗതാഗതം പൂർണ്ണമായും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ പാലം ഒലിച്ചുപോയി എന്ന് പറഞ്ഞല്ലോ. അത് എവിടെയാണ്? മുണ്ടക്കയിലേക്ക് പോകുന്ന, ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന പാലമാണ് ഒലിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് ചൂരൽമലയിൽ നിൽക്കുന്ന ആളുകൾക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ചൂരൽമലയിൽ നിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഉരുൾപൊട്ടൽ ശബ്ദം കേൾക്കുകയും അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഫോണിൽ വിളിച്ച് രക്ഷപ്പെട്ടുകൊള്ളാൻ ഇവിടെ നിൽക്കുന്ന ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് രക്ഷാപ്രവർത്തകർ എല്ലാവരോടും ഓടിക്കോളാൻ പറഞ്ഞ് കിട്ടിയ വാഹനങ്ങളിൽ എല്ലാവരും കയറി പോരുകയായിരുന്നു. ചൂരൽമല നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെയും മുട്ടറ്റം ചെളി നിറഞ്ഞ നിലയിലാണ്. സുഗമമായി നടക്കാൻ പോലും സാധ്യമാകാത്ത നിലയിലാണ് ചൂരൽമലയിൽ തന്നെ ഉള്ളത്. മുണ്ടക്കയിലാണ് ശരിയായി ഉരുൾപൊട്ടിയിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമതും ഉരുൾപൊട്ടിയിട്ടുള്ളത് മുണ്ടക്കയിൽ തന്നെയാണ്. പ്രാഥമിക വിവരങ്ങൾ, നിരവധി ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. മരിച്ച ചില ആളുകളുടെ ബന്ധുക്കൾ ചൂരൽമല ഭാഗത്ത് ചില ആളുകൾ വെള്ളം കയറി മരിച്ചിട്ടുണ്ട് എന്ന് അവരുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന ചില ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കത് സ്ഥിരീകരിച്ച് ഈ സമയത്ത് പറയാനാവില്ല. ബന്ധുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്നാൾ മരിച്ചിട്ടുണ്ട് എന്ന്. പക്ഷെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ആ കാര്യങ്ങളിൽ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അനീസ് അലി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് വയനാട് മുണ്ടക്കയിൽ ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്, ജീവഹാനി വരെ ഉണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള ഊഹാബോഹങ്ങൾ അവിടെ പരക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ചൂരൽമല ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചൂരൽമല ടൗണിൽ മുട്ടറ്റം വെള്ളത്തിൽ അല്ലെങ്കിൽ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. ആദ്യം ഉരുൾപൊട്ടലുണ്ടായി, അല്പസമയം മുൻപ് വീണ്ടും ആ ഭാഗത്ത് രണ്ടാമത് ഒരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി ടി അനീസ് അലി പങ്കുവെക്കുന്നുണ്ട്. പുറത്തു വരുന്ന വിവരങ്ങൾ ഓരോ നിമിഷം കൂടുമ്പോഴും ആശങ്കയേറ്റുന്നതാണ്. ചൂരൽമലയിൽ പുത്തുമലയ്ക്ക് സമീപമാണ് ചൂരൽമല. അതായത് കഴിഞ്ഞ തവണ വലിയ അപകടമുണ്ടായ, ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചൂരൽമല എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു വശമാണ് പുത്തുമലയിലേക്ക് തന്നെ എത്തിപ്പെടുക എന്നത് വലിയ ദുർഘടമായ പാതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അത് കടന്ന് പുത്തുമലയും കടന്ന് ചൂരൽമലയിലെത്തുക എന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഈ പുലർച്ചെ വയനാട്ടിൽ നിന്ന് വരുന്നത്. ഒരു മണിയോടെ അപകടമുണ്ടായി, അതിനുശേഷം വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. വയനാട് മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഫൈസൽ ചേരുകയാണ് ഒരിക്കൽ കൂടി. ഫൈസലേ, ഈ പറഞ്ഞ ചൂരൽമല അങ്ങാടിയിൽ കാണുന്ന ദൃശ്യങ്ങൾ, ഒപ്പം ഇപ്പോൾ അനീസ് അലി പറഞ്ഞിരിക്കുന്ന പാലം, എന്താണ് ഈ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ എത്ര മാത്രം വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ഭൂപ്രകൃതി ഒരിക്കൽ കൂടി ഒന്ന് ക്ലിയർ ആയി പറയാമോ? അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ആളുകളെ പുറത്തേക്ക് എത്തിക്കും? മഹേഷ്, ഈ ഒരു പാലം എന്ന് പറയുന്നത് ചൂരൽമലക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ്. ചൂരൽമല കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ ആണ് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ളത്. അത് തന്നെ തൊട്ടടുത്ത് അട്ടമല എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം കൂടിയുണ്ട്. ഈ രണ്ട് പ്രദേശത്തേക്കും പോകാൻ ചൂരൽമലയിൽ നിന്നുള്ള ഏക പാലമാണ് ഈ ഒരു പാലം, ഒലിച്ചുപോയ പാലം എന്ന് പറയുന്നത്. ഈ ഒരു പാലം പോയി കഴിഞ്ഞാൽ മുണ്ടക്കൈയിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ളത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു മാർഗ്ഗങ്ങളും മറ്റു റോഡുകളും ഒന്നും തന്നെ ഈ ഒരു മുണ്ടക്കൈയും അട്ടമലയും ബന്ധിപ്പിക്കാൻ
മറ്റൊരു മാർഗങ്ങളൊന്നും തന്നെ മറ്റു ചുറ്റുവട്ടത്തില്ല. കാരണം ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് വലിയൊരു മലയാണ്. ഈ മലയുടെ തൊട്ട് താഴ്വാരത്താണ് ഈ മുണ്ടക്കയും അട്ടമല എന്ന് പറയുന്ന പ്രദേശങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ചുരൽമലയും മുണ്ടക്കയും ബന്ധിപ്പിക്കാവുന്ന ഏറ്റവും ഒരു പാലം പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊട്ടിയിരിക്കുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ആളുകളെ പുറത്തെത്തിക്കുക എത്രമാത്രം ശ്രമകരമായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. രാവിലെയോടുകൂടി അതിനൊരു വ്യക്തത വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചുരൽമലയിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം തന്നെയാണ്. ആളുകൾ എത്തിപ്പെടുന്ന വഴിയിലും പലതരത്തിലുള്ള പ്രയാസങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമതൊന്ന് പൊട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നു. അപ്പോൾ അധികം ആരും ആ പ്രദേശത്തേക്ക് ഇപ്പോൾ പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പും അവിടെയുള്ള ആളുകൾ തരുന്നുണ്ട്. വലിയ ഭീകരമായ ശബ്ദത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രണ്ടാമതൊരു പൊട്ടലുണ്ടായിരിക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. വലിയ ആളുകളൊക്കെ ചുരമല ടൗണിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ടൗണിലെ ഭൂരിഭാഗം പ്രദേശവും ചെളി നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഭീകരമായ ശബ്ദമുണ്ട്, വലിയ വെള്ളമുണ്ട്. നമ്മൾ രണ്ട് ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം മഴ പെയ്ത ഒരു പ്രദേശം എന്ന് പറയുന്നത് വെള്ളരിമല വില്ലേജ് ചുരൽമല മുണ്ടക്കായ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട പോലെ തന്നെ പുഴകളിലൊക്കെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആളുകളൊക്കെ വലിയ ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യം. 2020 സമാനമായ രീതിയിൽ മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയപ്പോഴും ഇതുപോലെയായിരുന്നു. പുഴയിലെ ജലനിരപ്പ് അതിഭീകരമായി തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് മറ്റൊരു പാലം ആ ഭാഗത്ത് ഒലിച്ചു പോകുന്നതിനെ തുടർന്ന് NDRFന്റെ സംഘം കയറി വടത്തിൽ കെട്ടിക്കൊണ്ട് വലയൊക്കെ കെട്ടിക്കൊണ്ട് ആളുകളെ പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത് 3 വീടുകൾ ഒലിച്ചു പോയി. 2020 പുഞ്ചിരിമറ്റത്തായിരുന്നു ആ ഒരു ഉരുൾപൊട്ടൽ നടന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറയുന്നത്. വലിയ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. പലരെയും കാണുന്നില്ല, വിളിച്ചിട്ട് നമ്മൾ പലരെയും ബന്ധപ്പെടുമ്പോൾ അവരുടെ പല ആളുകളെയും കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള വളരെ സങ്കടകരമായി തന്നെ അവർ നമ്മളോട് മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മഹേഷ്, ഫൈസൽ പറഞ്ഞു വരുന്നത് അവിടെ ഒരു അപകടമുണ്ടായാൽ, അങ്ങനെ ഒരു പാലം അത് ഒലിച്ചു പോയാൽ പുറത്തേക്ക് ആളുകളെ എത്തിക്കുക, രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് കടക്കുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. അപ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി ഏറി വരുന്നു ഈ നിമിഷത്തിൽ എന്നുള്ളതാണ്. ടി അനീസലിയും വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. ചൂരൽമര അങ്ങാടിയിലേക്ക് ടൗണിലേക്ക് വെള്ളം ഉടൻ തന്നെ ഒലിച്ചെത്തിയിരിക്കുന്നു. വെള്ളവും ചെളിയുമെല്ലാം ആ നഗര ചുരൽമലയിൽ നമുക്ക് കാണാം. ആളുകൾക്ക് അങ്ങോട്ടേക്ക്, അതായത് അപകടം നടന്ന മേഖലയിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു സാഹചര്യമില്ല എന്നും പറയുന്നു. മുഹമ്മദ് അസ്ലം ഒരിക്കൽ കൂടി ചേരുകയാണ്. അസ്ലം, പുതുതായി എന്തൊക്കെ വിവരങ്ങളാണ് വന്നിരിക്കുന്നത്? മുണ്ടക്കൈ തട്ടാമല ഭാഗം ഒറ്റപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. അതാണ് ഏറ്റവും പ്രതിസന്ധി. ഒരുപക്ഷെ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വീടുകളിലും കടകളിലൊക്കെ വെള്ളത്തിനടിയിലാണെന്നോ അല്ലെങ്കിൽ വെള്ളം കയറിയെന്നോ ചെളിയിൽ അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിവരം അറിയണമെങ്കിൽ മാത്രമല്ല മറ്റ് സംഘങ്ങൾക്ക്, രക്ഷാപ്രവർത്തനങ്ങൾക്ക് അങ്ങോട്ട് എത്രമെങ്കിലും ഒക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടുണ്ട്. പോണ വഴിക്കൊക്കെ തന്നെയും മേപ്പാടിയിൽ നിന്ന് നമുക്കറിയാം, മേപ്പാടിയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെയും പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് തന്നെ നമുക്കറിയാൻ കഴിയും, പിന്നെ പൂർണ്ണമായി അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്ന് പരമാവധി ആൾക്കാരെ ഒഴിപ്പിക്കുക എന്നൊരു ഒരു പ്രവർത്തനത്തിലാണ് ഫയർഫോഴ്സ് സംഘമാണ് ശരിക്കും പ്രധാനമായും, ഫയർഫോഴ്സും പോലീസും നാട്ടുകാരുമാണ് പ്രധാനമായും ഇപ്പോൾ പ്രാഥമിക രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന NDRF സംഘം എത്തുന്നേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ സംഘത്തിലും പുറപ്പെടാൻ മാത്രമാണ് നിർദ്ദേശം നൽകിയിരുന്നത്. സ്വാഭാവികമായിട്ടും അത് അവരെത്തുന്ന അതിൻ്റെതായ സമയത്തെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിലവിൽ ഉള്ള ആൾക്കാരെ പരമാവധി ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അവിടുത്തെ നാട്ടുകാരും മറ്റുമൊക്കെ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈയൊരു പിന്നെ എന്ത് ചെയ്യാം, ഹെലികോപ്റ്റർ വന്നുണ്ടെങ്കിൽ മാത്രമേ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാദൗത്യത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. അത്രത്തോളം ഒന്ന് സ്ഥലം ഒറ്റപ്പെട്ടു എന്നുള്ളതും, രണ്ട് എത്രത്തോളമാണ് ആൾക്കാർ കുടുങ്ങി എന്നതിനെ കുറിച്ചുള്ള വ്യാപ്തി അല്ലെങ്കിൽ ധാരണ ലഭ്യമാകത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഊർജിതമായ നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും സാഹചര്യം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രണ്ടാമത്തെ സംഘവും കൂടി അങ്ങോട്ട് തിരിച്ചിട്ട് മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെയും ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആദ്യം ശ്രമിക്കുന്നത്. എന്തായാലും ഒരു പിന്നെ ചൂരൽമലയിലെ ഈ ഉരുൾപൊട്ടൽ കുറച്ച് വ്യാപ്തി ഉള്ളതാണെന്ന് തന്നെ പ്രാഥമികമായി നമുക്ക് പറയേണ്ടി വരും. അവിടെ നിന്നുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന മുറയ്ക്ക് മാത്രമേ ഇതിന്റെ ഇത് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇനി അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ എത്രത്തോളം പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കുന്നു, തുടരുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തനം ആ പ്രദേശത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നു.
മുഹമ്മദ് അസ്ലം പറയുന്നത് വെച്ച് നേരം പുലരുമ്പോഴായിരിക്കും ഈ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. ഓരോ നിമിഷവും ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് വലിയ അപകടം വയനാട്ടിൽ നടന്നിരിക്കുന്നു. വയനാട് ചൂരൽമല മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു. ഒരുപാട് നാശനഷ്ടം. പാലം ഒലിച്ചു പോയിരിക്കുന്നു ചൂരൽമല. റോഡ് ഒലിച്ചു പോയിരിക്കുന്നു ചൂരൽമലയിൽ. വലിയ അപകടം ഉണ്ടായിരിക്കുന്നു, ജീവഹാനി ഉണ്ടായിരിക്കുന്നു എന്ന ഊഹാപോഹങ്ങൾ അവിടെ പരക്കുന്നുണ്ട്, അഭ്യൂഹങ്ങൾ. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും രക്ഷാപ്രവർത്തനം ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ഒക്കെ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ അപകട മേഖലയിലേക്ക് അവർക്ക് എത്രമാത്രം എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. നൂറുദ്ദീൻ, അവിടുത്തെ വാർഡ് മെമ്പർ, ചൂരൽമലയിലെ വാർഡ് മെമ്പർ, അല്പസമയം മുൻപ് അവിടെ നൽകിയ ഒരു ഈ അപകടം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് കണ്ട ശേഷം തിരികെ എത്താം. മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്, വലിയ ദുരന്തം എന്താ, ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട്. അപ്പോ വണ്ടികളും ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത്.